ബ്രാഹ്മണനാകാൻ യോഗ്യനാരാണ്? ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും നയിക്കുന്നവരാരും അതിന് യോഗ്യരാണ്. ചോദ്യം, ഗായത്രി ഒരു മന്ത്രമാണോ? അല്ല. കാരണം? ഗായത്രി വെറും മന്ത്രം മാത്രമല്ല, ഒരു മീറ്ററും കൂടിയാണ്. മീറ്റർ എന്ന് വെച്ചാൽ ഛന്ദസ്, ചൊല്ലേണ്ടുന്ന രീതി. സംഗീതത്തിൽ രാഗം പോലെ ഗായത്രി എന്ന ഛന്ദസ്സിൽ ചൊല്ലാവുന്ന മന്ത്രങ്ങൾ വേറെയുണ്ട്. ഏതും ചൊല്ലേണ്ടുന്ന രീതിയിൽ ചൊല്ലിയാൽ പൂർണ്ണ ഫലം കിട്ടും. നല്ലവണ്ണം വരത്തനെ ഭഗവാനെ എന്നൊരാൾ പ്രാർത്ഥിച്ചു. അതിൽ നല്ലവണ്ണം ഒന്ന് അമർത്തി ചൊല്ലിയപ്പോ അയാൾക്ക് വണ്ണം കൂടി. മന്ത്രങ്ങളും അത് ചൊല്ലേണ്ടുന്ന വിധവും, ദാറ്റ്സ് മോഡുലേഷൻ, ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമല്ല, അതൊരു സയൻസ് കൂടിയാണ്. എവറി സയൻസ് ഈസ് റൂൾഡ് ബൈ സെർട്ടൻ ലോസ്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് അല്ല. പിന്നെ സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അത് കിഴക്ക്. 360 ഡിഗ്രിയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയും സൂര്യനും സ്വയം ചുറ്റുന്നുണ്ട് താനും. ഇവിടെ സ്ഥിരമായ ഒരു ദിക്കിന് എന്താണ് പ്രസക്തി? ഉദയം, അസ്തമയം, ദിക്ക്, ദിശ, ഇതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. ദൈനംദിന ജീവിതത്തിലെ സമയാസമയങ്ങൾ തീർച്ചപ്പെടുത്താനുള്ള ഒരു കണക്ക്, വ്യാവഹാരിക സത്യം എന്ന് പറയും, ഹൈപ്പോതെസിസ്. പറഞ്ഞ മറുപടി ഒന്നിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ഏതോ കേട്ടറിവ്. ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ. ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാൽ മതി. ഇവിടെ നിന്ന് കൊച്ചിക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പാനിപ്പെട്ടി യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും ചോദിച്ചാൽ ഞാൻ കൈമലർത്തേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ്.